ഹലോ ഫ്രണ്ട്സ്, മാജിക് കാണാൻ ഒരുപാട് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലേ. നമ്മളിൽ പലരും ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കുന്ന മായാജല വിദ്യകൾ കണ്ട് അമ്പരം ഇരുന്നിട്ടില്ലേ നമ്മൾ? ആ സമയത്ത് എപ്പോഴെങ്കിലും അതൊന്ന് പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്നാൽ ദേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഇനി നിങ്ങൾക്കും അത്തരം ചില മാജിക് ട്രിക്കുകൾ ഈസി ആയിട്ട് പഠിക്കാൻ കിട്ടും. ഇനി അതുപയോഗിച്ച് വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഇടയിലും നിങ്ങൾക്ക് ഷൈൻ ചെയ്യാം. സോ 10th ഷുഗർ ക്യൂബ് നമ്പർ. നമ്മൾ കാണുന്ന എല്ലാ മാജിക്കിനും പിറകിലും എന്തെങ്കിലുമൊക്കെ സൂത്രവിദ്യകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും കേട്ടോ. അത് ചിലപ്പോൾ വളരെ ലളിതവുമായിരിക്കും കേട്ടോ. മാത്രത്തിൽ ഒരു കുഞ്ഞു മാജിക്കാണ് ഈ ഷുഗർ ക്യൂബ് നമ്പർ എന്ന് പറയുന്നത്. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളവും ഒരു പെൻസിലും ഒരു പഞ്ചസാര ക്യൂബും പിന്നെ കാണാൻ കുറച്ച് പ്രേക്ഷകരും മാത്രമാണ്. കാണാനിരിക്കുന്നവരില് ഒരാളോട് 1 മുതൽ 10 വരെയുള്ളതിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. തുടർന്ന് നിങ്ങളുടെ കയ്യിലെ പെൻസിൽ ഉപയോഗിച്ച് ഷുഗർ ക്യൂബിൽ അവർ തിരഞ്ഞെടുത്ത ആ നമ്പർ എഴുതുക. ഇനിയാണ് മാജിക് ട്രിക്കിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ക്യൂബ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ തള്ള വിരലിന് നേരെ അതൊന്ന് ഞെക്കണം. അപ്പോ എന്ത് സംഭവിക്കുമെന്നല്ലേ, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കയ്യിലും പേപ്പറിലും ഒക്കെ വരച്ച് അതിൽ ഒന്ന് അമർത്തി പിടിച്ചാൽ അതിന്റെ പാട് നമ്മുടെ കയ്യിൽ പതിയാറില്ലേ. ആ സൂത്രവിദ്യ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. പെൻസില് കോർ ഗ്രാഫൈറ്റ് കൊണ്ടാണല്ലോ നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ അത് മനുഷ്യന്റെ ചർമ്മത്തിൽ നന്നായി പറ്റി പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ നമ്പർ നിങ്ങളുടെ വിരലിലേക്ക് ഈസി ആയിട്ട് പതിയും. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, ആ പഞ്ചസാര ക്യൂബ് നേരെ വെള്ളത്തിലേക്ക് ഇട്ട് അലിയാനായിട്ട് അനുവദിക്കുക. തുടർന്ന് ആ ഗ്ലാസിന് മുകളിലൂടെ കൈ ഒന്ന് വീശാൻ കൂട്ടുകാരോട് ആവശ്യപ്പെടുക. അതിനുശേഷം നിങ്ങളുടെ തള്ളവിരൽ അവരുടെ കയ്യിൽ പതുക്കെ ഒന്ന് അമർത്തുക. അതോടെ അവരറിയാതെ തന്നെ ആ നമ്പർ അവരുടെ ചർമ്മത്തിലേക്ക് പതിയും. അങ്ങനെ ഇപ്പോ നിങ്ങൾ വളരെ വിജയകരമായിട്ട് തന്നെ ആദ്യത്തെ ഒരു മാജിക് ട്രിക്ക് പഠിച്ചല്ലോ അല്ലേ. ഇനി 9 സ്പൂൺ ബെൻഡിങ് ട്രിക്ക്. ഒരു സ്പൂൺ വളച്ച് അത് തിരികെ പഴയപടിയാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കൈയിടി നേടാൻ കഴിയില്ലേ. എന്നാൽ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാട്ടോ. വളരെ ശ്രദ്ധയോടെ കണ്ടാൽ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാട്ടോ. നിങ്ങളുടെ 2 കൈകൾ കൊണ്ട് ഒരു സ്പൂൺ പിടിച്ച് അതിന്റെ പാത്രഭാഗം മേശപ്പുറത്ത് തുറന്ന് വെക്കുക. എന്നിട്ട് സ്പൂണിന്റെ ഹാൻഡിൽ നന്നായിട്ട് അമർത്തുന്നതായിട്ട് ആക്ട് ചെയ്യാം. സ്പൂണിന്റെ മറഞ്ഞിരിക്കുന്ന ഭാഗം മേശയുടെ ഉപരിതലത്തിന് സമീപം അവസാനിക്കുന്നത് വരെ നിങ്ങളുടെ കൈകളിലൂടെ സ്ലൈഡ് ചെയ്യാം. വളരെ ശ്രദ്ധയോടെ വീഡിയോയിൽ കാണുന്ന പോലെ വേണം അത് ചെയ്യാനായിട്ട്. പുറമേക്ക് കാണുന്ന ആർക്കും നിങ്ങൾ സ്പൂണ് വളയ്ക്കുകയാണെന്ന് തോന്നുന്ന വിധത്തിൽ ആകണം നിങ്ങൾ അത് ചെയ്യേണ്ടത്. അവർ അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ സംഗതി സക്സസ് ആണ് കേട്ടോ. ഇനി നിങ്ങളുടെ 2 കൈകൾ മേശപ്പുറത്ത് നിന്ന് സ്പൂൺ എടുത്ത് അത് വളച്ച് ഓടിച്ചിട്ടില്ലെന്ന് നിങ്ങളുടെ കൂട്ടുകാരെ കാണിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റുള്ളവർ വിശ്വസിപ്പിക്കുന്നതിലാണ് ഈ ട്രിക്കിന്റെ വിജയം ഇരിക്കുന്നത്. ഓക്കെ, ഇനി പ്രായമോഹിക്കുന്ന പരിപാടി. ആളുകളുടെ പ്രായമോഹിച്ച് അവരെ അത്ഭുതപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് ഈ ട്രിക്ക് ചെയ്യാൻ ആകെ വേണ്ടത് ഒരു കാൽക്കുലേറ്റർ മാത്രമാണ്. കാണികളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് എല്ലാവരിൽ നിന്നും സ്ക്രീന് മറച്ചു പിടിച്ച് ആ കാൽക്കുലേറ്ററിൽ അവരുടെ പ്രായം പഞ്ച് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. തുടർന്ന് ഈ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ച് ആ ബലത്തിലേക്ക് 1 ചേർക്കാൻ അവരോട് ആവശ്യപ്പെടുക. അപ്പോ കിട്ടിയ ആ സംഖ്യയെ 5 കൊണ്ട് പിന്നെ 10 കൊണ്ടും ഗുണിക്കാൻ അവരോട് പറയുക. അതിനുശേഷം അവസാനം കിട്ടിയ ആ സംഖ്യ ഒരു കടലാസിൽ എഴുതി നിങ്ങൾക്ക് നൽകാൻ ആവശ്യപ്പെടുക. നിങ്ങൾ ആ കയ്യിൽ കിട്ടിയ സംഖ്യയുടെ അവസാന 2 അക്കങ്ങൾ മാറ്റി നിർത്തിയാൽ ഇനി അവശേഷിക്കുന്നതായിരിക്കും അയാളുടെ പ്രായം എന്ന് പറയുന്നത്. എന്തായാലും ട്രിക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഒട്ടും താമസിക്കണ്ടേ, ഇപ്പൊ തന്നെ വീട്ടിൽ ആരുടെയെങ്കിലും അടുത്ത് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിയോ. ഓക്കെ, ഇനി കുപ്പികളിലെ നാണയം. ഒരു സാധാരണ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉള്ളിലേക്ക് നിമിഷ നേരം കൊണ്ട് ഒരു നാണയം കയറ്റാനുള്ള ട്രിക്ക് പറഞ്ഞു തരട്ടെ. സംഭവം വളരെ സിമ്പിൾ ആണ് കേട്ടോ. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് അവതരിപ്പിച്ചാൽ നിങ്ങൾക്കും വളരെ എളുപ്പത്തില് മറ്റുള്ളവരെ പറ്റിക്കാട്ടോ. സംഗതി ഇത്രയേ ഉള്ളൂ, പ്ലാസ്റ്റിക് കുപ്പിയുടെ ഒരു വശത്ത് ഒരു നാണയം കിടക്കാൻ പാകത്തിന് ലംബമായിട്ട് മുറിക്കാം. മാജിക് കാണിക്കാൻ നേരം നിങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ കുപ്പിയും ഒരു നാണയവും കാണിക്കാം. കുപ്പിയുടെ നേരെ നിങ്ങളുടെ നാണയം പിടിച്ച കൈ തന്ത്രത്തിൽ അമർത്തുന്നതിന് മുമ്പ് 1, 2, 3 എന്ന് എണ്ണം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് കഴിയുന്നത്ര വേഗത്തിലും വിവേകത്തോടെയും കുപ്പികളിൽ നാണയം കയറ്റാൻ കഴിയണം. നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന് മതിയായിട്ടുള്ള പരിശീലനം നടത്തി പറ്റൂ കേട്ടോ. എങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂ. ഇനി മാഗ്നറ്റിക് ഹാൻഡ് ആണ്. ഒരു സ്റ്റീൽ സ്പൂൺ ഉപയോഗിച്ച് നിങ്ങളുടെ കൈക്ക് കാന്തിക ശക്തി ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താലോ. അതിനാദ്യം സ്പൂൺ മേശപ്പുറത്ത് വെക്കാം. എന്നിട്ട് നിങ്ങളുടെ ഇടത് കൈകൊണ്ട് 2 തവണ വെറുതെ ചലിപ്പിക്കാം. എന്നിട്ട് നിങ്ങളുടെ വലത് കൈകൊണ്ട് ഇടത് കൈത്തണ്ടയിൽ മുറുകെ പിടിക്കുകയും വലിയ സമ്മർദ്ദം ചെലുത്തുന്നതായിട്ട് നടിക്കുകയും ചെയ്യാം. അതേസമയം ഈ കാണുന്ന രീതിയിൽ നിങ്ങളുടെ ഇടത് കൈകൊണ്ട് സ്പൂൺ ആരും അറിയാത്ത പോലെ നിർത്തുക. എന്നിട്ട് പതുക്കെ നിങ്ങളുടെ കൈ തുറക്കുക. അപ്പോ ആ സ്പൂൺ നിങ്ങളുടെ കൈപ്പത്തിയിൽ പറ്റിപ്പിടിച്ചതായിട്ട് കാണുന്നവർക്ക് തോന്നും. സത്യത്തില് സ്പൂണിനെ നിങ്ങൾ വലത് കൈയുടെ
ചൂണ്ടുവിരൽ കൊണ്ട് കൈപ്പത്തിക്കടിയിൽ പിടിച്ചിട്ടുണ്ടെന്ന് നിങ്ങളുടെ കാണികൾ അറിയരുത് കേട്ടോ. ആ വിധത്തിൽ വേണം അത് ചെയ്യാനായിട്ട്. അതിന് നല്ല പ്രാക്ടീസ് വേണം, എങ്കിൽ മാത്രമേ കാന്തിക സ്പൂൺ എന്ന ട്രിക്ക് നിങ്ങൾ വിജയിക്കത്തുള്ളൂ. ഓക്കെ, ഇനി വാനിഷിംഗ് ബോട്ടിൽ. നിങ്ങൾ ഒരു ഗ്ലാസിന്റെ കൊക്കക്കോള ബോട്ടിൽ എടുത്ത് ഒരു സാധാരണ ബ്രൗൺ പേപ്പർ ബാഗ് കൊണ്ട് അത് അപ്രത്യക്ഷമാക്കിയാൽ എങ്ങനെയുണ്ടാവും? ഈ തന്ത്രത്തിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഗ്ലാസ് കുപ്പിയാണ് കേട്ടോ. അത് പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല, പക്ഷെ ഗ്ലാസ് കുപ്പിയാണ് കൂടുതൽ ഫലപ്രദമെന്ന് പറയുന്നത്. അപ്പോൾ നേരെ ഒരു ഗ്ലാസ് കുപ്പി എടുക്കുക, പിന്നെ ഒരു സാധാരണ തവിട്ട് നിറമുള്ള ഈ കാണുന്ന പോലെയുള്ള ഒരു കടലാസ് കവറും വേണം. പക്ഷേ ആ കവറിൽ നമുക്ക് ഒരു ചെറിയ ജിമ്മിക്ക് ചെയ്യണം കേട്ടോ. അതിനായിട്ട് അതിന്റെ പിൻഭാഗത്ത് തന്നെ ഒരു ദ്വാരം ഉണ്ടാക്കണം. കുപ്പിക്ക് കടക്കാൻ ഭാഗത്തിൽ ഒരു വാതിൽ പോലെ വേണം അത് ഉണ്ടാക്കാനായിട്ട്. അടിസ്ഥാനപരമായിട്ട് അടിയിലെ ആ ദ്വാരം ആവശ്യത്തിന് വലുതായതിനാൽ കുപ്പിക്ക് തെന്നി മാറാൻ പറ്റും. അത് എങ്ങനെയാണ് എന്ന് പറയാൻ കേട്ടോ. അതിനു മുന്നേ നിങ്ങളുടെ പിൻ പോക്കറ്റിലോ നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോ നിങ്ങളുടെ പേപ്പർ കവർ സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് ആ ദ്വാരം നിങ്ങളുടെ നേരെ പിന്നിലേക്ക് വരുന്ന രീതിയിൽ അത് തുറന്ന് ഇതുപോലെ കയ്യിൽ പിടിക്കണം. ഇനി ആ ഗ്ലാസ് ബോട്ടിൽ എടുക്കുക, എന്നിട്ട് നിങ്ങൾ അത് കവറിന്റെ ഉള്ളിൽ ഇടുക. ഇനി നിങ്ങൾ ഈ കാണുന്ന പോലെ വളരെ തന്ത്രപരമായിട്ട് അത് പുറകിൽ നിന്ന് നിങ്ങളുടെ കൈപ്പത്തിയിലേക്ക് സ്ലിപ്പ് ചെയ്യാം. ആ കവർ കൊണ്ട് അതിനെ മൂടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതോടെ നിങ്ങളുടെ കുപ്പി വാനിഷ് ആകുന്നു. ഇത് വളരെ എളുപ്പമാണ്, എന്നാൽ നിങ്ങളത് ശരിയായ ആംഗിളിലാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ ഇരുവശവും ആരും ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വിദ്യ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ വിഷ്വൽ വൃത്തിയുള്ള ഒരു തന്ത്രമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ കുപ്പി താഴെ ചരിക്കുമ്പോൾ മുതൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഇതൊരു പേപ്പർ ബാഗ് മാത്രമായതുകൊണ്ട് മാജിക്കിന് ശേഷം നിങ്ങളത് കീറി നിലത്തെറിയാനൊന്നും മറക്കരുത്. ഇല്ലെങ്കിൽ അവർക്കതെല്ലാം വളരെ എളുപ്പത്തിൽ പരിശോധിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ലൈവ് റേറ്റിംഗ് കാർഡ് ട്രിക്ക് കേട്ടോ. ഇത് ട്രിക്ക് ആരംഭിക്കുന്നതിന് ആദ്യം നിങ്ങളുടെ കൈപ്പത്തിക്ക് കീഴിൽ നിരവധി പ്ലേയിങ് കാർഡുകൾ ഓരോന്നായിട്ട് അടുക്കി വെക്കണം. എന്നിട്ട് നിങ്ങളുടെ കൈ മെല്ലെ ഉയർത്തുക. അപ്പോൾ ആ കാർഡുകൾ നിങ്ങളുടെ കൈക്കൊപ്പം പൊങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ കാണികൾ അമ്പരന്ന് നിൽക്കുന്നതായിട്ട് കാണാം. ഈ തന്ത്രം എങ്ങനെയാണ് എന്നല്ലേ. ഇതിനുവേണ്ടി നിങ്ങളുടെ നടുവിരലിൽ ഒരു മോതിരം ധരിക്കേണ്ടതുണ്ട്. അതിനുശേഷം അതിന്റെ അടിയിൽ ഒരു തീപ്പട്ടി വടി ശ്രദ്ധാപൂർവം വെക്കുക. ഓരോ തവണയും നിങ്ങളുടെ കൈപ്പത്തിയിൽ ഒരു കാർഡ് സ്ലൈഡ് ചെയ്യുമ്പോൾ അതിന്റെ താഴത്തെ വശം തീപ്പട്ടി കോയിലിനും നിങ്ങളുടെ വിരലിനും ഇടയിലാണെന്ന് ഉറപ്പാക്കാൻ മറക്കരുത്. കാർഡുകൾക്ക് നേരെ നിങ്ങളുടെ വിരലുകൾ അമർത്താനും ഓർക്കുക. ഇതാണ് സംഭവം. അപ്പൊ കൂട്ടുകാരെ, ഞെട്ടിക്കാൻ പോയിട്ട് റെക്കോർഡ് കിട്ടിയില്ല നിങ്ങൾക്ക്. ഇനി നമുക്ക് വെള്ളത്തെ ഐസ് ആക്കാം കേട്ടോ. ഈ ട്രിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു കുപ്പി വെള്ളം എടുത്ത് ഏകദേശം 2-3 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. വെള്ളം ആവശ്യത്തിന് തണുത്തതാണെന്ന് ഉറപ്പുവരുത്തുക. ശേഷം ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് അടപ്പ് തുറന്ന് ഏതെങ്കിലും ഐസ് പാക്കിലോ ഐസ് ക്യൂബുകളിലേക്കോ അത് ഒഴിക്കുക. അപ്പോ നിങ്ങൾ തൽക്ഷണം വെള്ളത്തെ ഐസാക്കി മാറ്റുന്നത് കണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ ശരിക്കും ഞെട്ടും. ഇത് കൂടുതൽ ആകർഷണീയമാക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ കുറച്ച് ഫുഡ് കളറൊക്കെ ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസോ കൊക്കോസോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. സോ നെക്സ്റ്റ്, തീ കൈകൊണ്ടെടുത്താലോ. ഇനി അല്പം തീ കളിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ കൈ പൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു തീ ജ്വാല എടുക്കാം. നിങ്ങൾക്ക് ഇത് ഈ കാണുന്നത് പോലെ പിടിക്കാട്ടോ. ശേഷം തിരിച്ച് ഇതുപോലെ ആ തീ കൈമാറാം. കാണുന്നവരുടെ കിളി പോകുമെന്ന് ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഏറെക്കുറെ എല്ലാ മാജിക് ട്രിക്കുകളെയും പോലെ തന്നെ ഇതിന്റെ രഹസ്യവും വളരെ ഈസിയാണ് കേട്ടോ. പുറമേക്ക് കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരൊറ്റ ലൈറ്റർ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് ചെയ്യാൻ രണ്ടാമതൊരു ലൈറ്റർ കൂടി നമ്മുടെ കയ്യിൽ കരുതണം. എന്നിട്ട് നിങ്ങളുടെ വലത് കൈ വിരലുകൾ ഇതുപോലെ ചുരുട്ടുക. ലൈറ്ററിന്റെ ചുവന്ന ഭാഗം ഉള്ളിലേക്ക് വരണം. മുൻവശത്ത് നിന്ന് നോക്കിയാൽ അത് കാണാൻ കഴിയരുത്. എന്നിട്ട് നിങ്ങൾ മറ്റൊരു ലൈറ്റർ ഉപയോഗിച്ച് ഈ ചുവന്ന ബട്ടൺ തീയുടെ മുകളിൽ അമർത്തുക. അപ്പോ ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് ആ തീ സഞ്ചരിക്കുന്നത് കാണാം. തികഞ്ഞ കൈവഴക്കത്തോടെ അവതരിപ്പിച്ചാൽ എല്ലാവരുടെയും കയ്യിൽ നേരിടാൻ പറ്റിയ ഒരു ട്രിക്കാണ് കേട്ടോ. ഇനി വിരൽ മുറിക്കൽ. കൂട്ടുകാർക്ക് മുന്നിൽ നിങ്ങളുടെ തള്ളവിരൽ മുറിച്ചു മാറ്റിയാൽ എങ്ങനെ ഇരിക്കൂലേ. നമ്മളിൽ പലരും ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് തവണ കണ്ട ഒരു മാജിക് ആകുമല്ലേ ഇത്. ഇതിന് പിന്നിലെ ട്രിക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാട്ടോ. ആദ്യം നിങ്ങളുടെ വലത് കൈയുടെ ചൂണ്ടുവിരൽ എടുത്ത് ഇതുപോലെ വളയ്ക്കുക. എന്നിട്ട് ഇടത് കൈയുടെ തള്ളവിരൽ അതിനോട് ചേർത്ത് ഇതിൽ കാണുന്ന പോലെ വെക്കുക. അത് തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഭാഗത്തെ നിങ്ങളുടെ ചൂണ്ടുവിരൽ കൊണ്ട് ചെറുതായിട്ട് മറയ്ക്കുക. സമ്പൂർണ്ണി. ഇനി ബാക്കിയുള്ളത് നിങ്ങളുടെ അഭിനയം മാത്രമാണ് കേട്ടോ. വിരലുകൾ ഈ രീതിയിൽ കൃത്യമായിട്ട് വെച്ച് തകർത്ത് അഭിനയിച്ച ഈ മാജിക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്ത് കാണും കേട്ടോ. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ സൂപ്പർ 10 മാജിക് ട്രിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ്? അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ SMന്റെ ഫ്രണ്ട്സ് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. സോ എങ്കിലും ഇനി ഒന്ന് നോക്കണ്ട കേട്ടോ, വേഗം തന്നെ ഉപയോഗിച്ച് കൂട്ടുകാർക്ക് മുന്നിൽ സ്റ്റാർട്ടാകാനായിട്ട് റെഡി ആയിക്കോളൂ. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം, നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടാറ്റാ.